என்னவனை எடுத்துக்கொண்டிருக்க அறையோ அறையோ ഡാർക്ക് ഷാഡോ ഓ നീയാണോ ഓക്കെ അപ്പൊ നമ്മുടെ ഒരു മച്ചാരം കിട്ടിയിട്ടുണ്ട് ഡാർക്ക് ഷാഡോ എന്റെ കമന്റ് സെക്ഷനിൽ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഡാർക്ക് ഷാഡോ ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ നിന്റെ നമ്പർ എനിക്ക് തരണേ ഓക്കെ നമ്പർ തരുമോ എനിക്ക് അല്ലെങ്കിൽ എന്റെ നമ്പർ നോട്ട് ചെയ്യും താങ്ക് യുടെ മുത്തേ പൊളിയല്ലേ അപ്പോ എല്ലാ അടിപൊളിയല്ലേ ശരി ഓക്കെ നടക്ക ഓക്കെ മച്ചാമാരെ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മച്ചാൻ ഗാലറി ഞാനിപ്പോൾ നിൽക്കുന്ന പള്ളിമുക്ക് പഴയാറ്റുകുടിയിലുള്ള ബജാജ് സാരഥിയുടെ ഷോറൂമിലാണ് കേട്ടോ യുവാക്കൾക്കിടയിൽ ഒരുപാട് തരംഗമായി മാറിയ ബൈക്കുകളാണ് നമ്മളുടെ ബജാജ് പൾസർ അങ്ങനെ യുവാക്കൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ബൈക്കുകളാണ് നമ്മളുടെ ബജാജ് അപ്പോൾ ബജാജിൻ്റെ ഓരോ സെഗ്മെൻറ്റിലുള്ള ഓരോ മോഡലുകളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ 2020-21 വന്ന പ്രൈസ് വേരിയേഷൻ പ്രൈസിൽ വന്ന മാറ്റങ്ങളും എല്ലാം ഓൾ ഇൻ വൺ ആയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് സജീർ മിസ്റ്റർ സജീർ എന്നോടൊപ്പം ഉണ്ട് സജീറെ എന്തുണ്ട് മച്ചാന സുഖമല്ലേ അടിപൊളിയല്ലേ അപ്പോൾ സജീറെ ഇന്ന് എനിക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഓൾ ഇൻ വൺ ആണ് അതായത് ഓരോ വണ്ടികളെക്കുറിച്ചൊരു ഷോർട്ട് റിവ്യൂ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ യുവാക്കളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഡൊമിനോറാണ് നമുക്ക് ആ ഡൊമിനോറിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ അപ്പോൾ ഇതാണ് മച്ചന്മാരെ ഡൊമിനോർ വാവ് ഇത് എത്ര കളർ വരുന്നുണ്ട് രണ്ട് കളർ അല്ലേ ഒന്ന് ഗ്രീനും പിന്നെ ഗ്രീനും ആ റെഡ് ആൻഡ് ബ്ലാക്ക് വരുന്നുണ്ട് അത് നമുക്ക് 250 വേരിയന്റിലാണ് വരുന്നത് 250 ൽ 400 400 അപ്പോൾ ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് അവിടെ ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് ഡൊമിനോ 250 ലും ബ്ലാക്ക് വരുന്നുണ്ട് ഓക്കേ അപ്പോൾ നമുക്ക് ആദ്യം ഡൊമിനോ 400 നെ കുറിച്ച് അറിയാം അല്ലേ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്ന വെച്ചാല് പവറിൽ വ്യത്യാസം വന്നിട്ടുണ്ട് മെയിനായിട്ട് 40 PS വരുന്നുണ്ട് പിന്നെ വരുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ടും USD ഫോക്സ് ആ വരുന്നത് അപ്പോഴും ഷോക്ക് അബ്സർ വരുന്നുണ്ട് USD ഫോക്സ് വരുന്നുണ്ട് പിന്നെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഗിയർ ഇൻഡിക്കേഷൻ വരുന്നുണ്ട് ഗിയർ ഇൻഡിക്കേഷൻ വരുന്നുണ്ട് ഗിയർ ഇൻഡിക്കേഷൻ ഇപ്പൊ നമുക്ക് ഇവിടെയാണ് വരുന്നത് ടാങ്കിന് മുകളിലായിട്ടാണ് വരുന്നത് പക്ഷെ നമ്മളത് അപ്ഡേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് അതായത് ഡെലിവറി സമയത്ത് ഇങ്ങോട്ടേക്ക് യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പൊ നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്തേക്ക് ഇവിടെ വിസിബിലിറ്റി കുറവായിരിക്കും നമ്മൾ ഇങ്ങോട്ട് നമ്മുടെ ശ്രദ്ധ പോകും ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കും അപ്പൊ ഇവിടെ ഇവിടത്തേക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും പിന്നെ വരുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് വരുമ്പോ ഷോക്ക് ഓപ്ഷൻ മോണോ ഷോക്ക് ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് പിന്നെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ സൈലൻസർ അതായത് ട്വിൻ കാനിച്ചർ സൈലൻസർ വരുന്നത് സൗണ്ട് വേരിയേഷൻ ഉണ്ട് വണ്ടിക്ക് ഓക്കേ വർക്കി ആയിട്ടുള്ള സൗണ്ട് ആണ് സൗണ്ട് ഒന്ന് കാണിക്കാം സിംഗിൾ സിലിണ്ടർ ആണ് അല്ലേ വരുന്നത് ഓക്കെ കൂൾഡ് എഞ്ചിൻ ആണ് വരുന്നത് ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ഫ്യൂൽ ഇഞ്ചക്ഷൻ വിത്ത് ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ വരുന്നുണ്ട് പവർ എത്രയാണ് പറഞ്ഞത് പവർ 40 PS വരുന്നു 40 PS വളരെ ഇതാണ് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം അതെ അതെ ഡ്യുവൽ ചാനൽ ABS ആണ് അല്ലേ വരുന്നത് ഓക്കെ ഫൈൻ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു LED ഹെഡ് ലാമ്പ് ഫുള്ളി LED ആണ് വരുന്നത് നോക്കിയേ അടിപൊളിയാണ് കാണാൻ അടിപൊളിയാണ് ഓക്കെ അത് ആ ഗ്രീൻ കളറ് ഒരു സ്പെഷ്യൽ ഡിഫറെന്റ് കളർ പാറ്റേൺ ആണ് കൊണ്ടുവരുന്നത് നമുക്ക് ഗ്രീൻ ഡൊമിനാറിൽ 400 മാത്രമാണ് ഗ്രീൻ വരുന്നത് സജീറെ ഇതിനകത്ത് ഹസാർഡ് സ്വിച്ച് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ ഹസാർഡ് സിസ്റ്റം വരുന്നുണ്ടോ ഹസാർഡ് ഹസാർഡ് ഇല്ല പിന്നെ ക്രൂസ് കൺട്രോൾ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് എല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒന്നുമില്ല അപ്പൊ ഡ്യുവൽ ABS വരുന്നുണ്ട് അത് ഓട്ടോമാറ്റിക് ആണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്ര ഓൺ റോഡ് നമുക്ക് 2,46,000 രൂപ വരും 2,46,000 എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും ഫിനാൻസ് പേയ്മെന്റ് നമുക്ക് മിനിമം ഡൗൺ പേയ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 45 ആ റേഞ്ച് വരും 45,000 വേണ്ടി വരും അതിൽ ഇപ്പൊ ഫിനാൻസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയിട്ട് അങ്ങനെയുള്ള കാര്യം കരമടച്ച രസീതൊക്കെ ആവശ്യം ഡോക്യുമെന്റ്സ് ആയിട്ട് വരുന്ന കരമടച്ച രസീത് മസ്റ്റായിട്ട് വേണമെന്നില്ല നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം പിന്നെ പേയ്മെന്റ് കുറച്ച് കൂടുതൽ അടയ്ക്കുവാണെങ്കിൽ അത് വേണമെന്നില്ല നല്ല ട്രാൻസാക്ഷൻ ഒക്കെ ഉള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാണ്ടും ചെയ്യാം ഡോക്യുമെന്റ്സ് ഒരു ഫോട്ടോ കസ്റ്റമറിന്റെ ആധാർ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി സ്റ്റേറ്റ്മെന്റ്
ഇലക്ട്രിസിറ്റി ബില്ലായാലും ഡോക്യുമെന്റ്സ് പറയാനുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് സ്ലിപ്പർ ക്ലച്ചസ് വരുന്നുണ്ട്. സ്ലിപ്പർ ക്ലച്ച് ആണെങ്കിൽ ക്ലച്ച് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. ആ വണ്ടി ഒന്ന് വാരത്തില്ല. ഓക്കെ, അപ്പൊ അതായത് പെട്ടെന്ന് വളവ് തിരിക്കാനൊക്കെ യൂസർ ഫ്രണ്ട്ലി ആണ്. അതെ അതെ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. പിന്നെ വേറെ പെരിമീറ്റർ ഫ്രെയിം ആണ് വരുന്നത്. കുറച്ച് റിജിഡ് ആണ്, സ്ട്രോങ് ആണ്. മറ്റുള്ള നമ്മള് പൾസർ സീരീസിനെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഫ്രെയിം ആണ് വരുന്നത്. അത് പെരിമീറ്റർ ഫ്രെയിം ആണ് പറയുന്നത്. നമുക്ക് എ ബി എസ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. വണ്ടിക്ക് വെയിറ്റ് കൂടുന്നതനുസരിച്ച് വണ്ടിയുടെ സ്റ്റെബിലിറ്റി കൂടും. ഓക്കെ, അപ്പം ഒരു സാധാരണ കസ്റ്റമർ വന്നാൽ അറിയേണ്ട ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഡൊമിനോർ 400 കുറിച്ച്. അപ്പൊ ഇതിന്റെ ടോട്ടൽ, ഇത് നമ്മളൊരു വീഡിയോയിൽ ഓൾ ഇൻ വൺ ആയിട്ടുള്ള ഒരു ഷോർട്ട് റിവ്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ എ ടു സെഡ് കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ലല്ലേ സജീർ. അപ്പം ഒരു അത്യാവശ്യക്കാരൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ടയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സെമി നോബി ടയേഴ്സ് ആണ് വരുന്നത്. അതായത് ലോ പ്രൊഫൈൽ ആണ് വരുന്നത്. ലോ പ്രൊഫൈൽ ടയർ. പിന്നെ 400 മാത്രമേ ഒരു വ്യത്യാസമാണ്. അലോയ് വീലില് ഡയമണ്ട് കട്ട് വരുന്നുണ്ട്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. എൽഇഡി വരുന്നുണ്ട്. പുതിയ അപ്ഡേഷൻ ആണ് അത്. പിന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് സിങ്ങാം സ്റ്റാമ്പ്ഡ് മെറ്റൽ ആണ് വരുന്നത്. അതായത് നമുക്ക് ബാക്കിയുള്ള വണ്ടികളിൽ, അതായത് ഡോമിനോ 250 തന്നെ വരുന്നതെന്ന് വെച്ചാല് ബോക്സ് ടൈപ്പ് ആണ് വരാം. മെയിനായിട്ട് പവറിൽ വ്യത്യാസമുണ്ട്. 29 PSI വരുന്നുള്ള പവർ. പിന്നെ ബാക്കി ഡ്യുവൽ ചാനൽ ABS, ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത്. ഡ്യുവൽ ചാനൽ ABS ആണ്. പിന്നെ വരുമ്പോഴത്തേക്കും ഷോക്ക് ഒബ്സർവറിൽ തന്നെ യൂസ്ലി ഷോക്ക് ഒബ്സർവർ തന്നെയാണ് വരുന്നതെങ്കിലും അതിന്റെ ഫോക്സിന്റെ സൈസിൽ വ്യത്യാസം വരുന്നുണ്ട്. മറ്റേതായിട്ട് സൈസിൽ വേരിയേഷൻ വരുന്നുണ്ട്. പിന്നെ അലോയ് വീൽസിൽ വരുമ്പോ മറ്റേ ഡയമണ്ട് കട്ടാണ്, ഇത് നോർമൽ അലോയ വരുന്നത്. സെയിം സിലിണ്ടറും അതുപോലെ തന്നെ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ തന്നെയല്ലേ വരുന്നത്. ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ തന്നെയാണ് വരുന്നത്. വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഇവിടെ ഗിയർ ഇൻഡിക്കേഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ മാത്രം, ഇവിടെ ബാറ്ററിയുടെ ഇതും പിന്നെ എന്തൊക്കെയാ ഇവിടെ കാണിക്കുന്നത്? ബജാജിന്റെ ലോഗോ. ബജാജിന്റെ ലോഗോ. ടെമ്പറേച്ചർ വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ഇവിടെ ന്യൂട്രൽ ആയിട്ട് ഇൻഡിക്കേറ്റർ. മെയിൻ ആയിട്ട് നമുക്ക് RPM ലിമിറ്റ് ആണ് കാണിക്കുന്നത്. പിന്നെ വേറെ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ നിന്നും? ഇത് ഇത് മെറ്റൽ അല്ലേ? മെറ്റൽ അല്ലേ? ഇത് മെറ്റൽ ആണ്. ഫ്രെയിം തന്നെയാണ് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇതില് മാറ്റം വന്നിരിക്കുന്ന അത് 150 ഇത് 130 ആണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ പ്രൈസ് എത്രയാ വരുന്നത്? ഓൺ റോഡ് 2,05,000 രൂപയാണ് ഇതിന്റെ ഓൺ റോഡ് വരുന്നത്. അപ്പൊ ഡൗൺ പേയ്മെന്റ് എത്ര വേണ്ടി വരും? 35,000 രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ടി. ഇത് 247 വരും. ഇത് 205,000 രൂപ വരും. ഓക്കെ, പൾസർ 150. 150 എന്തെങ്കിലും സ്പെസിഫൈ പുതുതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ അപ്ഡേഷൻ? അതായത് 150 മുതലുള്ള എല്ലാ വണ്ടികൾക്കും ഫ്യൂൽ ഇഞ്ചക്ഷൻ വരും. അതാണ് BIJITH അപ്ഡേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഒരു മാറ്റ് ഫിനിഷ് ബ്ലാക്ക് ആണല്ലേ വന്നിരിക്കുന്നത് അല്ലേ? അതെ, മാറ്റ് ബ്ലാക്ക്. ഇത് പുതിയ മോഡൽ ആണ്. പുതിയ മോഡൽ ലേറ്റസ്റ്റ് മോഡൽ ഇതാ വരുന്നത്. ഇതിന് നമുക്ക് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും 120,000 രൂപ. ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് വരുള്ളൂ. സിംഗിൾ ചാനൽ ABS. ബാക്കിൽ സെൻസർ ആ വരാം. നമുക്ക് ABS സെൻസർ ബാക്കിൽ വരും. സെൻസർ ആണ് എഫക്റ്റീവ് വരുന്നത്. ഫ്രണ്ടിലായിരിക്കും ABS എഫക്റ്റ് ചെയ്യുന്ന. ഫ്രണ്ടിലായിരിക്കും. അതും ഇതിന്റെ തന്നെ 150 തന്നെ അടുത്ത വേരിയന്റ് ആ വരുന്നത്. ഇത് ഗ്ലോസി ബ്ലാക്ക് ആണ്. ഗ്ലോസി ആണ് വരുന്നത്. ഡബിൾ സീറ്റ് വരും. ഡബിൾ ഡിസ്ക് വരും. സിംഗിൾ സീറ്റ് ആണ്. ഡബിൾ സീറ്റ് വരുന്നത്. ഡബിൾ ഡിസ്ക് വരും. ഡബിൾ ഡിസ്ക് വരും. അത് ഡ്യുവൽ ആണോ? ABS ആണ്. ഡ്യുവൽ സിംഗിൾ ചാനൽ ആണ്. നമുക്ക് ABS ഡ്യുവൽ ആയിട്ട് വരുന്നത്
ഡ്യുവലായിട്ട് വരുന്നത്. പവർ വന്നിട്ട് 16 PS പവർ വരുന്നുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്ക് പെരിമീറ്റർ ഫ്രെയിം ആണ് വരുന്നത്. നമ്മളെ NS200 വരുന്ന പോലെ തന്നെ പെരിമീറ്റർ ചേസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പൾസർ 150 വന്നിട്ട് 120 ആണ് പ്രൈസ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് വരുമ്പോ NS160 വരുമ്പോ എത്ര പ്രൈസ് വേരിയേഷൻ വരുന്നുണ്ട്? എത്രയാണ് ഇത് ഓൺ റോഡ് പ്രൈസ് വരുന്നത്? ഇതിൽ എന്തെങ്കിലും ഡിസ്കൗണ്ടോ ഓഫറുകളോ എല്ലാം കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? അടുത്ത വീണ്ടും നമുക്ക് അടുത്തേക്ക് പോവാം. പൾസർ 125 ഇതല്ലേ ഇപ്പൊ പുതിയ വന്ന മോഡൽ? ഇതാണോ? 125 ആണ്. ആ ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് ഈ ഒരു ഡ്യുവൽ കളർ, ഗ്രീൻ കളർ ഒക്കെ വന്നിട്ടുള്ള അടിപൊളിയാണല്ലോ. അത് ഗ്രേ വരുന്നുണ്ട്. ഒരു ഗ്രേ വന്നിട്ട് നല്ല രസമുണ്ട്, കളർ കാണാൻ അടിപൊളിയാണ്. ഗ്രേയിൽ അതുപോലെ ആ ഗ്രേയിൽ ഒരു ഗ്രീൻ ഡിസൈൻ ഒക്കെ വന്നപ്പോ വണ്ടിക്ക് ഒരു അട്രാക്റ്റീവ് ലുക്ക് വന്നു അല്ലേ? ആ അപ്പൊ സജീർ ഇതിനകത്ത് എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് വന്നിട്ടുള്ളത്? ഇത് ഡബിൾ സീറ്റ് വരുന്ന മോഡലാണ്. അപ്പൊ ഡബിൾ സീറ്റ് വരുന്ന മോഡലും ഉണ്ട്, സിംഗിൾ സീറ്റ് വരുന്ന മോഡലും ഉണ്ട്. ഇത് ഡിസ്ക് വരുന്നതാണ്. അപ്പൊ ഡിസ്ക് ഇല്ലാത്ത മോഡലും ഉണ്ട്, ഡിസ്ക് ഇല്ലാത്ത മോഡലും വരുന്നു. നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ABS വരില്ല. 125 മുതലുള്ള വണ്ടികൾക്ക് കോംബി ബ്രേക്കിംഗ്, CBS ബ്രേക്കിംഗ് വരും. അതായത് നമുക്ക് ബാക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടും കൂടി അപ്ലൈ ആവും ഒരുപോലെ തന്നെ. അതെ അതെ, ഡിസ്ക് ബ്രേക്ക് ആണ്, ഡിസ്ക് കോംബി വരും. ഓക്കെ, അപ്പം ഇതിനെന്ന് പറയുന്നത് കോംബി ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം ആണ് കേട്ടോ മച്ചാമാരെ വരുന്നത്. ഓക്കെ ഗുഡ്. അപ്പൊ മച്ചാമാരെ ഇത് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എത്രയാന്ന് വെച്ചാൽ 105,000 രൂപയാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഓഫറോ എന്തെങ്കിലും എക്സ്ചേഞ്ച് ഓഫർ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? എക്സ്ചേഞ്ച് ഓഫർ ഇപ്പൊ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലേ? ആ ഓക്കെ, എക്സ്ചേഞ്ച് ഓഫർ ഇപ്പൊ ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. എന്തായാലും സ്റ്റൈലിഷ് നോക്കിയാണെന്നുണ്ടെങ്കിൽ വണ്ടി കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഗ്രേ കളർ വന്നപ്പോ വണ്ടി ഒരു അട്രാക്റ്റീവ് ലുക്ക് ഉണ്ട്. അപ്പം 105,000 രൂപയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഓൺ റോഡ് പ്രൈസ് കേട്ടോ. വീണ്ടും നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മൈലേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് നിങ്ങളുടെ ബജാജിന്റെ ഈ CT 100 അല്ലേ? ഈ CT 100 വരുമ്പോൾ ഇത് BS6 അല്ലേ? BS6 വേരിയന്റിൽ ഇതിലെ ഹാൻഡിലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ഹെഡ്ലൈറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്, ഹാൻഡിലില് വ്യത്യാസം വന്നിട്ടുണ്ട്. ആ ഹാ ഹാ, ഡേ ലൈറ്റ് ഇപ്പൊ എക്സ്ട്രാ ആയിട്ട് വന്നതാണ് അല്ലേ? ഡേ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വേറെ എന്തെങ്കിലും മാറ്റങ്ങളായിട്ട് പറയാനെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈലൻസർ പോർഷനിൽ ഈ ഒരു BS6 അപ്ഡേഷൻ ആണ് അല്ലേ? സൈലൻസർ കിറ്റിൽ വരുന്നത്. ഓക്കെ ദാറ്റ്സ് ഗുഡ്. പിന്നെ കോംബി ബ്രേക്കിംഗ് ആണ്, കോംബി ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഇതിൽ വരുന്നത്. നമുക്ക് ടാങ്കിൽ പുതിയ മോഡൽ വൈബ്രേഷൻ പറഞ്ഞാൽ പാഡ് വരുന്നുണ്ട്. ആ അപ്പൊ ഇതിൽ എത്ര മൈലേജ് വരുന്നുണ്ട്? 86 ആണ് കേട്ടോ ഈ CT 100 മൈലേജ് വരുന്നത്. അതുപോലെ നമ്മളെ ഈ പൾസർ 125 മൈലേജ് എത്ര വരുന്നത്? 65-70. നമ്മളെ ഡൊമിനോർ 400 ഡൊമിനോർ 250 എത്രയൊക്കെ മൈലേജ് വരുന്നുണ്ട്? 35 മൈലേജ് വരുന്നുണ്ട് ഡൊമിനോർ 400 45. ഓക്കെ, അപ്പൊ പൾസർ 150 മൈലേജ് 55-60 പൾസർ 150 മൈലേജ് വരുന്നുണ്ട് അല്ലേ? ആ 150 കാറ്റഗറി എല്ലാം 55 വരുന്നത്. അതുപോലെ 160 വരുമ്പോൾ NS160 50 RS വരും. ഓക്കെ, അപ്പൊ 50 ആണ്. അപ്പം ഇത്രയും മൈലേജ് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയി. ഓക്കെ, പുതിയ മോഡൽ വന്നു. അപ്പൊ CT 100 ഇതിലല്ലാതെ വേറൊരു മോഡൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് കാണാം. 70,000 രൂപ വരും ഓൺ റോഡ് അല്ലേ? CT 100 ഓൺ റോഡ് 70,000 രൂപ വരും. ഇതിന് എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും സജീറ? ഏറ്റവും 12,000 രൂപ ഉണ്ടെങ്കിൽ ഇത് ഇറക്കാൻ പറ്റും അല്ലേ? 12,000 രൂപ, 70,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഏതാണ്ട് 85 അടുപ്പിച്ച് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് CT 100. പിന്നെ നമ്മളുടെ യൂസ് കണക്കിരിക്കില്ലേ? ആദ്യം ഒരു 2 മന്ത് നമ്മളൊരു 40 below ഒക്കെ പോയാണ്, ഒരു എക്കണോമിക് സ്പീഡിൽ പോയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടില്ലേ? എഞ്ചിൻ നമുക്ക് നല്ല മൈലേജ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഓരോരുത്തരുടെ യൂസ് അനുസരിച്ചാണ് വണ്ടിയുടെ മൈലേജിന് മാറ്റം വരുന്നത്. ഓരോരുത്തരൊക്കെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എടുത്ത വഴിക്ക് തന്നെ എടുത്തങ്ങ് പറപ്പിക്കും. അങ്ങനെ പറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മൈലേജ് ഒട്ടും നോക്കണ്ട, എന്നിട്ട് പറയും ഓ എഞ്ചിൻ കംപ്ലൈന്റ് വന്നു, അതവിടെ കംപ്ലൈന്റ് വന്നു, ഇവിടെ കംപ്ലൈന്റ്. അത് ഓരോരുത്തരുടെ യൂസ് ആണ്. കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്യാം, വണ്ടി നല്ല രീതിയിൽ മക്കളെ പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മോൺ ഓവർ സ്പീഡ് ഒന്നും എടുക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമ്പനി പറയുന്ന മൈലേജ് എന്തായാലും കിട്ടും. അപ്പൊ നമ്മൾ പ്ലാറ്റിനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ബേസ് മോഡലാണ്, പ്ലാറ്റിനം 100 CC ഇല്ലേ?
ഇലക്ട്രോണിക് ഇഞ്ചക്ഷൻ വരുന്ന മോഡലാണല്ലേ പ്ലാറ്റിന. പ്ലാറ്റിനയില് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? കമ്പനി ഓഫർ ചെയ്യുന്നത്, അതായത് ഇതിപ്പോ 85 ആണെന്നുണ്ടെങ്കിൽ ഇത് എത്ര വരും? 100 മൈലേജ് കിട്ടും, 80 വരെ കിട്ടും. അപ്പൊ കമ്പനി ഒരു പ്ലാറ്റിന മോഡലിനെ ഓഫർ ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പം ഇവര് അവകാശപ്പെടുന്നതെന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ ഇതിൽ 80 വരെ എന്തായാലും കിട്ടുന്നു, കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ആണ് 80 വരെ കിട്ടുന്നുണ്ടെന്നാണ് പ്ലാറ്റിനയ്ക്ക്. പ്ലാറ്റിന നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സാധാരണക്കാരന് വാങ്ങാൻ പറ്റിയ വണ്ടിയാണ്. ഇപ്പോഴത്തെ പെട്രോളിന്റെ വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റിനയൊക്കെ വാങ്ങുന്നതായിരിക്കും ബെസ്റ്റ്. പക്ഷെ ചുള്ളന്മാർക്ക് എപ്പോഴും 400 250 ഒക്കെ തന്നെയാണല്ലേ സജീര നല്ലത്. ഓക്കെ, അപ്പൊ പ്ലാറ്റിന കുഴപ്പമില്ല, എനിക്ക് നോക്കിയിട്ട് സാധാരണക്കാർക്ക് ഒക്കെ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. അപ്പം ഇതിന്റെ വേറെ മോഡൽസും വരുന്നുണ്ടോ? 110 cc. അപ്പൊ ഇത് 100 cc അല്ലേ? ഫോർത്ത് ഗിയർ വരുന്ന 100 cc. ഇത് 100 cc അല്ലേ? ഓക്കെ, ഇത് ഫോർ ഗിയർ വരുന്ന 100 cc മോഡലാണ്. ഇതിന്റെ തന്നെ 5 ഗിയർ വരുന്ന 110 cc വരുന്ന ഒരു മോഡലൂടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് ഓൺ റോഡ് എത്ര വരും? 71. അപ്പൊ നമ്മൾ മറ്റേ കണ്ട CT 170 അല്ലേ, സെയിം ആണ്, 1000 രൂപയുടെ ചെറിയ വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇത് 71 ആണ്. ഓക്കെ, ഗുഡ് ഗുഡ്. വേറെ എക്സ്ട്രാ ഇതിനായിട്ട് പറയേണ്ട ട്യൂബ്ലെസ് ടയർസ് വരുന്നുണ്ട്. സിറ്റിയിൽ നമ്മൾ നോക്കിയ ട്യൂബ് ആണ് വരുന്നത്. ആ ആ, അത് ഇത് സിറ്റിയിൽ ട്യൂബ് ആണല്ലേ ടയർ വരുന്നത്? സിറ്റിയിൽ ട്യൂബ് ആണ് ടയർ വരുന്നത്. ഇതിലാണെന്നുണ്ടെങ്കിൽ ട്യൂബ്ലെസ് ടയർ ആണ് വരുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു ലോങ് സീറ്റ് ആണ്. അതുപോലെ ഇതും പുതിയൊരു ഫുഡ് റെസ്റ്റ് ഒക്കെ അടിപൊളി ഫുഡ് റെസ്റ്റ് ആണല്ലേ, പുതിയ മോഡൽ ഫുഡ് റെസ്റ്റ് ഒക്കെയാണ് വരുന്നത്. അതായത് ബാക്കിൽ വൈഫിനെ ഒക്കെ എഴുതി കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചവിട്ടി ഇരിക്കാനും ചവിട്ടി കയറാനും ഒക്കെ. ഏതാണ് ആ സെക്ഷൻ? ചെയിൻ കവർ. ഓ, ചെയിൻ കവർ ഫൈബർ ആണ്. മറ്റുള്ളതിൽ നോക്കി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? മെറ്റൽ ആണ് വരുന്നത്, പെട്ടെന്ന് തുരുമ്പെടുക്കും ഇല്ലേ, അതെല്ലാം മെറ്റൽ ആണ് വരുന്നത്. ഓക്കെ, അത് മെറ്റൽ ആണ് വരുന്നത്, ഇത് ചെയിൻ കവർ ഫൈബർ ആണ് വരുന്നത്. വേറെ എന്തെങ്കിലും കസ്റ്റമർ കംപ്ലൈന്റ്സ് അങ്ങനെ എന്തെങ്കിലും പ്ലാറ്റിനയിലൊക്കെ വന്നിട്ടുണ്ടോ? കംപ്ലൈന്റ്സ് വളരെ കുറവുള്ള, വളരെ കുറവുള്ള ഒരു വണ്ടിയാണ് പ്ലാറ്റിന. ഓക്കെ, അപ്പൊ പ്ലാറ്റിന ഒക്കെ ബജാജിന്റെ വേറിട്ട് നിൽക്കുന്ന വണ്ടികളാണ്. അതായത് മൈലേജ് സെഗ്മെന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ മെയിൻ്റെനൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലത് തന്നെയാണ്. കസ്റ്റമറിന് എപ്പോഴും എടുക്കാൻ സൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് അതൊക്കെ. അപ്പൊ മോഡൽ നോക്കുമ്പോഴും മൈലേജ് പ്രശ്നമല്ല, പെട്രോൾ അടിക്കാൻ പ്രശ്നമല്ല എന്ന് നോക്കുന്നവർക്കൊക്കെ ഡൊമിനോർ അങ്ങനെയുള്ള ഹൈ റേഞ്ച് വണ്ടികളിലേക്കും NS, അതായത് എല്ലാ പ്രായക്കാർക്കും എല്ലാ കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ബജാജ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അടുത്ത ഏത് മോഡലിലേക്ക് പോവാം? ഇതെല്ലാം കളർ വേരിയേഷൻ ആണ്. ഓക്കെ, പൾസർ 150 180 180. ഓക്കെ, ഇതെല്ലാം ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കളേഴ്സാണല്ലേ. സജീറെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇതെന്താ 220F എന്ന് കൊടുത്തിരിക്കുന്നു? ഫെയറിംഗ് മീൻസ് ഫെയറിംഗ് ഇല്ലാത്ത 220 ഉണ്ടായിരുന്നു. തീരെ ഹെഡ്ലൈറ്റ് അല്ലാണ്ട് ഈ മോഡലിൽ 220 ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ അതൊരു ഫെയറിംഗിലേക്ക് മാറി, അതാണ് ഈ ഫെയറിംഗ് എന്ന് ഫെയറിംഗിലേക്ക് അപ്ഗ്രേഡ് വന്നപ്പോഴാണ് 220F എന്നുള്ളത് വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഫെയറിംഗ് ലൈറ്റിൽ വ്യത്യാസം വന്നപ്പോഴാണ് 220F എന്നൊരു മോഡലിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ആ ഈ ഒരു ലൈറ്റിങ്ങിന്റെ ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ മൊത്തത്തിൽ അങ്ങ് മാറിയില്ലേ പുതിയതിലേക്ക് വന്നപ്പോൾ? ഓക്കെ, അത് കൊള്ളാം. അപ്പൊ ഇതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് ഈ 2021 വന്ന മോഡൽസ് ആണോ? 2021 ലേറ്റസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത് 2021 വന്ന ലേറ്റസ്റ്റ് മോഡൽസ് ആണ് കേട്ടോ. ഈ ഇരിക്കുന്ന 5 വണ്ടികളും കളറ് വ്യത്യാസം, അതായത് BS6 കളറ് വ്യത്യാസം വന്നിട്ടുള്ളതാണ് ഈ ഒരു ഇയറിൽ തന്നെ ഈ ആ 5 വേരിയന്റ് വന്നിരിക്കുന്നത്. കളേഴ്സ് കളർ വേരിയന്റ് വന്നിരിക്കുന്നത് അല്ലേ. ആ NS200 ഈ കളർ മുമ്പ് ഉണ്ടായിരുന്നു, ഗ്ലോസി റെഡ് ആയിരുന്നു. ഗ്ലോസി റെഡ് മാറിയിട്ട് മാച്ച് ഫിനിഷിൽ വന്നിട്ടുണ്ട് NS200 പുതിയ മോഡൽ. റെഡ് ആൻഡ് വൈറ്റ് വന്നപ്പോൾ പെരിമീറ്റർ, അതായത് നമുക്ക് ബ്ലാക്ക് അലോയ് മാറിയിട്ട് വൈറ്റ് അലോയ് ആയി, പെരിമീറ്റർ ഫ്രെയിമിലും വൈറ്റ് വരുന്നുണ്ട്.
ലിക്വിഡ് കൂൾഡ് വരുന്നത് കുറച്ച് വേരിയന്റ് വരുന്നു, അതായത് എൻ എസ്, ആർ എസ്, ഡോമിനാർ അങ്ങനെയുള്ള വണ്ടികളിൽ മാത്രം ലിക്വിഡ് കൂൾഡ് വരും. ബാക്കി ഓയിൽ കൂൾഡ് പിന്നെ എയർ കൂൾഡ് എല്ലാം പൾസറിന്റെ ആർ എസ് 200 വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു ട്വിൻ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആണ് വരുന്നത്, അടിപൊളിയില്ലേ. അതൊരു ഡൂം ആണ്, നല്ലൊരു പ്രൊജക്ടർ ഫിനിഷ് തന്നെ അതിനകത്ത് വരുന്നുണ്ട്, അടിപൊളിയായിരിക്കും. അത് ഓണാക്കാവോ സജീറൻ? RS200 വേരിയന്റ് ആണിത്. ഡ്യുവൽ ചാനൽ എ ബി എസ് വരുന്നുണ്ട്. മെയിൻ ആയിട്ടും നമ്മളെ ഡോമിനാർ വരുന്നത് പോലെ ഡ്യുവൽ ചാനൽ എ ബി എസ് ആണ് ആർ എസിന് വരുന്നത്. പിന്നെ വരുമ്പോഴത്തേക്കും ഡി ടി എസ് ഐ 4-valve ട്രിപ്പിൾ സ്പാർക്ക് ഡി ടി എസ് ഐ എഞ്ചിൻ വിത്ത് ലിക്വിഡ് കൂൾഡ് ആണ്. 24.5 PS പവർ വരുന്നുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്കും പെരിമീറ്റർ ഫ്രെയിം, ഡോമിനാറിൽ വരുന്നുണ്ട് പെരിമീറ്റർ ഫ്രെയിം വരുന്നുണ്ട്. പിന്നെ റൈസ് എക്സോസ്റ്റ് ആണ്. പിന്നെ വരുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് നമ്മളെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആർ എസിന്റെ ക്രിസ്റ്റൽ എൽ ഇ ഡി ടൈൽ ലാമ്പ് ആണ് വരുന്നത്. ഇത് നമുക്ക് ഇത്ര 2 kilometers വിസിബിൾ ആവും, അത് എത്ര ലോങ്ങിൽ നിന്നായിരുന്നാലും നമുക്ക് ഇതിന്റെ നൈറ്റില് ഈ വണ്ടിയാണെന്ന് അറിയാൻ പറ്റും. ഇത് ഷേപ്പ് പല രീതിയിൽ പറയാൻ പറ്റും. അച്ഛാമാരെ ഒന്ന് കമന്റ് ചെയ്തേക്കണം, ഇത് ഏതൊക്കെ ഷേപ്പാണ് ഈ ഒരു ടെയിൽ ലാമ്പ് വരുന്നത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കണം. അപ്പൊ നമ്മുടെ ആർ എസ് 200 189,000 ആണ് വരുന്നത്. 89 അല്ലേ? 189,000. ഓക്കെ, ഇതിന് ഡൗൺ പേയ്മെന്റ് എത്ര വേണ്ടി വരും? 32 ഒക്കെ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും. അപ്പൊ 32 ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത്? 200 NS200 പ്രൈസ് വരുന്നത് 165 ആണ് കേട്ടോ, 165. ഇത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത് പറയാൻ. 165. അപ്പൊ ഇത് ഡൗൺ പേയ്മെന്റ് എത്ര വേണ്ടി വരും? 28,000 അല്ലേ? 28,000 ആണ് ഇതിന്റെ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരുന്നത്. അപ്പൊ ഇതിന് മൈലേജ് എത്ര വരുന്നുണ്ട് NS200? 40-45 വരും. അതുപോലെ നമ്മളുടെ ആർ എസിന് 40-45 ആണ് അല്ലേ? ഓക്കെ, അപ്പം ഇനി വരുന്ന സമയങ്ങളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ വണ്ടികളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട്, അത് നിങ്ങൾ കമന്റ് ചെയ്ത വണ്ടിയെ കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എല്ലാ വണ്ടികളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഒക്കെ അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് ആഴത്തിലിറങ്ങി ഒരു വീഡിയോ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ഇല്ലേ സജീറ? അപ്പൊ മച്ചാമാരെ, ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് മച്ചാൻ ഗാലറി. നൗഫാൽ, സജീർ സൈനിങ് ഓഫ്. ബൈ ബൈ.